ഹലോ, ഇത് ഞങ്ങളുടെ ഗാർഡനിലെ ഒരു ചെറിയ ഒരു പച്ചക്കറി സെക്ഷനാണ്. ചെറുതായിട്ട് നമ്മളതായിട്ട് തന്നെ പച്ചക്കറി തൈ നട്ട് കായ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഗാർഡനിലായതുകൊണ്ടും നമുക്ക് വീട്ടിലൊന്ന് വെക്ക് കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഗാർഡൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു കുറച്ച് ഗ്രോ ബാഗും കുറച്ച് ചെടികളും, കുറച്ചെന്ന് വെച്ചാൽ പച്ചമുളക് കൊണ്ട് അത്യാവശ്യമായിട്ട് തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, പയർ, വെണ്ട, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു 45 to 50 days ആയ തക്കാളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ പല ട്രിപ്പായിട്ടാണ് വെക്കുന്നത്. ഇപ്പോൾ ആദ്യമേ കുറച്ച് വെക്കും, നമുക്കെല്ലാം കൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ നമ്മളൊരു 5-6 എണ്ണം വെക്കും, പിന്നെ നമ്മളൊരു 3-4 എണ്ണം വെക്കും. ഇങ്ങനെ അങ്ങനെ പല ട്രിപ്പായിട്ട് വെക്കുന്ന പയറായാലും എല്ലാം പല ട്രിപ്പായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞങ്ങൾക്കൊരു 4-5 പയർ ഇന്നലെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചതേ ഒരു ചെറിയൊരു തോരൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് പയർ ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ചെറിയൊരു തോരൻ വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ പച്ചമുളകൊക്കെ ഞങ്ങളുടെ ഗാർഡനിൽ തന്നെ ഉണ്ട്, പയറും പച്ചമുളകും അവിടെ തന്നെ ഉണ്ട്. അപ്പം കുറച്ച് ഉള്ളി വാങ്ങിച്ചാൽ മതി. അപ്പം ഞാനിത് കടുകൊക്കെ പൊട്ടിച്ചിട്ടും ചെറിയ ഒരുപാട് ഞാൻ മഞ്ഞപ്പൊടി പോലും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതിൻ്റെ ആ പയറിൻ്റെ തനതായിട്ടുള്ള രുചി എനിക്ക് കിട്ടണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റായിട്ട് പോകും. അപ്പം നമ്മൾ ചെറിയ തീക്കകത്ത് ഇതൊന്ന് വഴറ്റിയിട്ട് ഞാനൊന്ന് അടച്ച് വെച്ച് ചെറിയ തീക്കകത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം നമ്മളുടെ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച് നമുക്കൊരു 3 പയറായാലും 4 പയറായാലും മീറ്റപ്പയറായതുകൊണ്ടാണ് കുറച്ച് കാണും തോരൻ വെക്കുമ്പം. അപ്പോൾ ഞങ്ങളൊരു 3-4 പേര്, ഞങ്ങൾ ഹസ്ബൻഡും വൈഫും 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം കുറച്ച് മതി ഞങ്ങൾക്ക്, കണ്ടില്ലേ? ഇച്ചിരി തേങ്ങയും കിട്ടും. അപ്പം തോരൻ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കണേ.